ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോൺ സെൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഫ്ലോറൽ ലെയർഡ് ഫ്രോക്കാണ് ചെയ്യുന്നത്. മെയിനായിട്ടും ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ പാർട്ടീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ചെയ്യാറുള്ളത്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ പിങ്ക് കളറ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹേസലിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു കുട്ടിക്ക്, ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പിസ്ത കളറിൽ ചെയ്യണത്. അതേ മോഡലിൽ തന്നെ ചെയ്യുന്ന ഒരു ഫ്രോക്കാണിത്. ആ ഒരു പിങ്ക് ഫ്രോക്കിനാണെങ്കിലും ഓർഗൻസയാണ് മെയിനായിട്ട് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. പിന്നെ സാറ്റിനും കോട്ടൺ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പിസ്ത കളറിന് ഫ്രോക്കിനാണെങ്കിലും സെയിം ഓർഗൻസ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാറ്റിനും കോട്ടൺ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മെറ്റീരിയൽസിനെ പറ്റി പറയുവാണെങ്കിലും ഓർഗൻസയാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. അത് 4 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം നല്ല ലെങ്ത്തിലും അതുപോലെ തന്നെ ഒരുപാട് ലെയേഴ്സ് ചെയ്യാനുമാണ് ഈ ഫ്രോക്കിന് വിചാരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലാണ്. മീറ്ററിന് 235 രൂപയാണ്. അടുത്ത ഞാൻ എറണാകുളം ഉത്സവം എന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം നല്ല റേറ്റുള്ള ഒരു കടയാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും കിട്ടുന്ന കടയാണ്. അപ്പം അവിടെ നിന്നാണ് ഞാനൊരു മെറ്റീരിയൽ ഓർഗൻസ വാങ്ങിച്ചിട്ടുള്ളത്. അത് 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനിയും സാറ്റിൻ ആണ്. അതുപോലെ നല്ല റേറ്റ് ഉള്ളതും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു സാറ്റിൻ ആണ് എടുത്തിട്ടുള്ളത്. 65 രൂപയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ സർക്കിളിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി ഒരുപാട് കൂടുതൽ വേണം. അപ്പം 4 മീറ്റേഴ്സാണ് ഞാൻ ഓർഗൻസ എടുത്തത്. അതുപോലെ തന്നെ സാറ്റിൻ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ വയ്ക്കുന്ന സാറ്റിൻ അത്രയും സർക്കിളായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളാം. ഞാനതിന് ഫുൾ സർക്കിൾ ചെയ്യുന്നതുകൊണ്ട് നല്ല കൂടുതൽ തന്നെ ഞാൻ സാറ്റിൻ തുണി എടുത്തിട്ടുണ്ട്. ഇനിയും ലൈനിങ് ആണ് എടുക്കുന്നത്. ലൈനിങ് പറയുന്നത് കോട്ടൺ ലൈനിങ്, അത് മീറ്ററിന് 50 രൂപയാണ് എടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ ഞാൻ ഹാഫ് സർക്കിളിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പർല ആയിട്ടാണ് കട്ട് ചെയ്താൽ മതിയാവും. ഫുൾ സർക്കിളിന് വേണ്ടവർക്കും ചെയ്യാം. എന്തായാലും ഞാൻ ലൈനിങ് ചെയ്യുന്നത് ജസ്റ്റ് ഹാഫ് സർക്കിളിലാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് എനിക്ക് മെറ്റീരിയൽസിനെ പറ്റി പറയാനുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ പിങ്ക് ഫ്രോക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് 3 മീറ്റർ തികച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതിന് അതിൻ്റെ പ്രശ്നം മാറ്റിയിട്ട് ഞാൻ നല്ല ലെങ്ത്തിലും അതുപോലെ തന്നെ ലെയേഴ്സും കൂട്ടി 4 മീറ്റേഴ്സ് വെച്ചാണ് ചെയ്യണത്. ആ പിങ്ക് ഫ്രോക്കിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഞാൻ കോട്ടൺ ലൈനിങ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ യോക്ക് പോർഷനിലേക്കാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ മെഷർമെൻറ്റ്സ് ഞാൻ സെപ്പറേറ്റ് ഇവിടെ പറഞ്ഞു തരുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കാം. 3 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും പറയുക കേട്ടോ.
ഉണ്ടാക്കിയിട്ടുണ്ട്. ബേബിയുടെ ഹൈറ്റ് വെച്ചിട്ടാണ് ഇവിടെ ലെയേഴ്സ് എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എന്തോരം നീളമെങ്കിലോ അത്ര വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലെയേഴ്സ് കൂടുതൽ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് നല്ല ലെങ്ത്തിൽ കുട്ടിയുടെ താഴെ വരെ താഴെ മുട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ലെയേഴ്സ് വെച്ചിട്ട് ഞാൻ ഒരു 5-6 ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്തോളുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ തുണിയുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലെയേഴ്സ്, പിന്നെ സാറ്റിൻ ലൈനിങ്, കോട്ടൺ ലൈനിങ്, പിന്നെ യോക്ക് പാർട്ടിനുള്ള സാറ്റിനും കോട്ടണും ഇതുപോലെ ഓർഗൻസയും എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാരണം ഇത് ഭയങ്കര ലെങ്തി ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയി കാണിക്കാമെന്ന് വിചാരിച്ചത്. ദെൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. ദെൻ താങ്ക് യു.